അഗ്രിച്ചോറും കത്തിയും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗും പിന്നെ കയറും ആവശ്യമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗും കയറും മറ്റേത് ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി വെക്കാനാണ്. പിന്നെ കത്തി അത് ചെത്തിയെടുക്കാനും. അപ്പോൾ മണ്ണും ചാണകവും ചകിരിച്ചോറും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അതിലോട്ട് ഇടുന്നത്. പിന്നെ അത് ചെടി ഏതാണ് ചെയ്യാൻ പോകുന്ന ചെടി ഞാൻ കാണിച്ചുതരാം. കമ്പ് ഏറ്റ അച്ചത്തോടെയാണ്. അതായത് ഈ കമ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന മിശ്രിതം അങ്ങനത്തെ ഉള്ളവർക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടെ കൂട്ടിയിട്ടുള്ള ആ മിശ്രിതം. പിന്നെ ഇതാണ് രണ്ട് കയറ് മുകളിലും താഴുമായിട്ട് കെട്ടാനാണ്. പിന്നെ ഒരു കത്തിയാണിത്, അത് ചെത്തിയെടുക്കാനാണ് കേട്ടോ കത്തി. പിന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബാഗ്, നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിപ്സ് മിക്സർ അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ആണ് ഞാൻ ഇതിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ഇതിന് കത്തിച്ചിട്ട് ചെത്താൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഫുള്ള് ചെത്തി കാണിച്ചു തരാം. അപ്പം നമ്മളിതാ ഇവിടെ കത്തി വെച്ചിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് അതായത് ഇവിടെ ഒരു കുമ്മിള പോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്കിത്ര ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടെ കൂട്ടിയ മിശ്രിതം ഈ കുമ്മിള പോലെ കിട്ടിയ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് നമുക്ക് എന്തായാലും ഇടേണ്ടി വരും. അപ്പം നല്ലപോലെ എല്ലാ സൈഡിലോട്ടും ഇട്ട് കൊടുക്കണം. നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. ദിയമാവെ ഇത് കയറ് നിർത്തിട്ടേറെ ഭയങ്കര മണ്ണുണ്ടാക്കാം അതിൽ. ആ ഇതെന്റെ അനിയത്തിയാണ് കേട്ടോ. മൂന്ന് കുട്ടികളുണ്ട്, രണ്ടാമത്തെ അനിയത്തി എടുത്തതാണ്. അപ്പൊ നമുക്കിതാ ഇട്ടാത്ത നമ്മളിത് കെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതെന്താ നല്ല പോലെ കെട്ടി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈ ഒരു ചെടിയിലെ ഇത്ര ഉണ്ട് കേട്ടോ, ഈ ഒരു ചെടിയിലെ ഈ ഒരു കമ്പിലാണ് നമ്മൾ ഇത് കെട്ടി വെച്ചത്. അപ്പൊ ഇത്രയും നേരം ക്യാമറ പിടിച്ചെന്നത് എന്റെ ഈ അനിയത്തിയാണതാ. എൻ്റെ പേര് ഷിസാന ദിൽഷാദാണ്, ഞാൻ ന്യൂ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഏകദേശം ഒരു 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വീര് മുളച്ച് വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ വീര് മുളച്ച് വരുമ്പോൾ അതിൽ നിന്നുള്ള അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കവർ നമ്മളെടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ അത് നല്ല കട്ടി പിടിച്ചിരിക്കും. എന്നിട്ട് അതിനേക്കാളും അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ നട്ടി വെച്ചാൽ മതി. ബൈ ബൈ.